June 4 മൂന്ന് സംസ്ഥാനങ്ങളിൽ NDA വൻ തിരിച്ചടി നേരിടും. ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര BJP ഏറെ പ്രതീക്ഷിക്കുന്ന ഈ മൂന്ന് സംസ്ഥാനങ്ങളും BJP തിരിഞ്ഞുകുത്തുമെന്നാണ് ഒന്നല്ല ഒന്നിലധികം വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത്. രണ്ട് പതിറ്റാണ്ടുകളായി രാജ്യമെങ്ങും സഞ്ചരിച്ച് തെരഞ്ഞെടുപ്പുകൾ നിരീക്ഷിച്ച് വിലയിരുത്തലുകൾ നടത്തുന്ന രുചിർ ശർമ്മ വ്യക്തമാക്കുന്നതും ഇതുതന്നെയാണ്. അതുമാത്രമല്ല, BJPക്ക് 250 സീറ്റ് നേടാനായില്ലെങ്കിൽ BJP കാലിടറുന്നത് ഓഹരി വിപണിയിൽ 20% വരെ ഇടിവുണ്ടാക്കുമെന്നും സൂചനയുണ്ട്. പക്ഷേ ഓഹരി വിപണിയിൽ ഇല്ലാത്തൊരു ഇടിവുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നതായും വാർത്തകൾ വരുന്നു. മഹാരാഷ്ട്രയിൽ ശിവസേന NCP പുലർപ്പുകൾ BJPക്ക് തിരിച്ചടിയാകുമെന്ന് വ്യക്തമായ നിരീക്ഷണമുണ്ട്. ബീഹാറിലാകട്ടെ നിതീഷ് കുമാറിൻ്റെ മറുകണ്ഠം ചാടൽ മുന്നണിയെ പ്രതികൂലമായി ബാധിച്ചു. അതിനിയും തുടരും. മഹാരാഷ്ട്രയിൽ രണ്ട് മുന്നണികൾക്കും പാതി സീറ്റായിരിക്കും ലഭിക്കുകയെന്ന് റിപ്പോർട്ടുണ്ട്. ശരിക്കുള്ള നഷ്ടം പക്ഷേ BJP സഖ്യകക്ഷികൾക്ക് തന്നെയാണ്. ആന്ധ്രാപ്രദേശ് ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ ബീഹാറിലും കർണാടകയിലും മഹാരാഷ്ട്രയിലുമെല്ലാം BJP സഖ്യകക്ഷികൾ പ്രത്യേകിച്ച് ദയനീയമായ പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി ഒരു ഘട്ടം കൂടിയേ വോട്ടെടുപ്പുള്ളൂ. വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ BJP സഖ്യകക്ഷികൾ ഇവിടേക്ക് അഭിമുഖീകരിക്കുന്നത്. ചന്ദ്രബാബു നായിഡു മുന്നിലും തുടർന്ന ആന്ധ്ര മാത്രമാണ് ഇക്കൂട്ടത്തിൽ ഒരു അപവാദം. BJPക്ക് അത് മാത്രമാണ് ഒരു പ്രതീക്ഷയെന്ന് രുചിർ ശർമ്മ വ്യക്തമായി വരച്ചു കാട്ടും. ഓരോ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പ്രാദേശിക ഘടകകക്ഷികളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ വ്യത്യസ്തമാണ്. അത് മുമ്പും അങ്ങനെയാണ്, ഇപ്പോൾ ഒരല്പം കൂടി കടുത്തു വരുന്നു. ആന്ധ്രയിൽ ജഗൻമോഹനും ചന്ദ്രബാബു നായിഡുമാണ് വിഷയം. ജഗൻമോഹന് ഒരല്പം തിരിച്ചടികളുണ്ടായിട്ടുണ്ട്. അവിടെ ദേശീയ പാർട്ടികൾ ഒരു തരത്തിലും വിഷയമേ അല്ല. ആന്ധ്രയിൽ കോൺഗ്രസ് അപ്രസക്തമാണ്. BJP ആണെങ്കിൽ ചെറിയൊരു കക്ഷിയുമാണ്. ചന്ദ്രബാബു നായിഡിൻ്റെയും പവൻ കല്യാണിൻ്റെയും തോളിലേറിയാണോടെ BJPയുടെ തേരോട്ടം. അതുകൊണ്ട് തന്നെ അവർ ആരെങ്കിലും ഒരാൾ താഴെയിട്ടാൽ BJP ആന്ധ്രയിൽ താഴെ പോകും. കർണാടകയിലാകട്ടെ കോൺഗ്രസും BJPയും തമ്മിലാണ് നേർക്കുള്ള പോര്. അവിടെ JDS ഇപ്പോൾ കാറ്റ് തീർന്ന അവസ്ഥയിലാണ്. ഇത്തരത്തിൽ ഓരോ സംസ്ഥാനവും വ്യത്യസ്തമാണെങ്കിലും പൊതുവായുള്ള കാര്യം ആന്ധ്ര ഒഴിച്ചുള്ള ഇടങ്ങളിലെല്ലാം BJP സഖ്യകക്ഷികൾ അത്ര നല്ല പ്രകടനമല്ല ഇപ്പോൾ കാഴ്ചവെക്കുന്നതെന്നാണ് വിലയിരുത്തൽ. മഹാരാഷ്ട്രയിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പമുണ്ട്. ആരൊക്കെ ആർക്കൊക്കെ ഒപ്പമാണെന്ന് ഇപ്പോഴും വോട്ടർമാർക്ക് മനസ്സിലായിട്ടില്ല. അതാണ് NDA ഘടകകക്ഷികളുടെ ഏറ്റവും വലിയ പരാജയം. ജനങ്ങൾക്കിടയിൽ ഉദ്ധവ് താക്കറോടും ശരത് പവാറിനോടും ഇപ്പോഴും സഹതാപം രൂക്ഷമാണ്. അത് പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ഏറെ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. അത് വോട്ടെണ്ണുമ്പോൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ അത് നന്നായി ബാധിക്കുകയും ചെയ്യും. 250 മുകളിൽ സീറ്റ് നേടാൻ BJPക്ക് ആയില്ലെങ്കിൽ അത് ഓഹരി വിപണിയിലും ശക്തമായി പ്രതിഫലിക്കുമെന്നാണ് രുചിർ ശർമ്മയുടെ ഒരു വാദം. മാർക്കറ്റിൽ 10 മുതൽ 20% വരെ ഇടിവുണ്ടാകും. വിദേശ നിക്ഷേപകർ ഇങ്ങോട്ട് വരാൻ മടിക്കുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. പ്രത്യേകിച്ച് ടെസ്ലയുടെ അടക്കം തിരിച്ചു പോവുകയാണ്. വിദേശ നിക്ഷേപത്തിന് അനുകൂലമായ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇനിയും മോദി സർക്കാർ പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഇറക്കിയിരിക്കുന്ന അടുത്ത നാടകം BJPക്ക് ഭൂരിപക്ഷം കുറഞ്ഞാൽ ഇന്ത്യൻ ഓഹരികൾ ഇടിയുമെന്നാണ്. ഇന്ത്യ സഖ്യം വന്നാൽ ഓഹരി നില കുത്തിന് താഴേക്ക് പോകുമെന്നും പ്രചരണമുണ്ട്. അതിന് ചില ഓഹരി വിശകലന സ്ഥാപനങ്ങളുമായി അവർ ചങ്കാത്തമുണ്ടാക്കിയിട്ടുണ്ട്. സുസ്ഥിരമായൊരു സർക്കാർ ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുമെന്ന് UPA ഭരണം മുൻനിർത്തി. അത് ഓഹരി വിപണിക്കും ബോധ്യമുള്ളതാണ്. എന്നിട്ടും വരുന്ന ഊഹാപോഹങ്ങൾ BJP ഇല്ലെങ്കിൽ ഇന്ത്യൻ ഓഹരി ഇല്ല എന്നാണ്. ഈ ആശങ്കയാകേണ്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചും SEBIയും ഒക്കെ ഇവിടെ മൗനം പാലിക്കുകയാണ്. റിസർവ് ബാങ്കും ഒന്നും മിണ്ടുന്നില്ല. ചെറിയ മീനുകളാണെങ്കിൽ റിസർവ് ബാങ്കും SEBIയും ഒക്കെ നടപടി ഉടനെ എടുക്കും. പക്ഷേ ഈയൊരു വിഷയത്തിൽ ഇന്ത്യൻ ഓഹരി വിപണിയെ അമ്പാടെ തകർക്കുന്ന ചില ഊഹാപോഹങ്ങൾ കുപ്രചരണങ്ങളൊക്കെ BJPക്ക് നിങ്ങൾ ഉയർത്തിവിടുമ്പോൾ, അതിന് ചില ഓഹരി സ്ഥാപനങ്ങൾ തന്നെ കൂട്ടു നിൽക്കുമ്പോൾ അതിലൊന്നും ഇടപെടാൻ റിസർവ് ബാങ്കും SEBIയും എക്സ്ചേഞ്ചും ഒന്നും തയ്യാറാകുന്നില്ല. അവിടെയാണ് BJP സർക്കാർ അല്ലെങ്കിൽ BJP വിജയം കാണുന്നത്. അല്ലാതെ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത്തരം പ്രചരണങ്ങൾ കുപ്രചരണങ്ങൾ അടിച്ചിറക്കുന്നതിൽ BJP തന്നെയാണ് മുന്നിൽ.